ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഇടിയപ്പമാണ്. ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കി അധികം ആരും അങ്ങനെ കണ്ടിട്ടില്ല. ഇത് വളരെ ഈസിയാണ്, വളരെ പെട്ടെന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിനാദ്യമായിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. പൊടി വാട്ടാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കുറച്ച് മാറ്റി വെക്കാം. ബാക്കിയുള്ള വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടിയിട്ട് നന്നായി വാട്ടിയെടുക്കാം. ഈ സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് മാറ്റി വച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിവിടെ കറക്റ്റ് ആയതുകൊണ്ട് ഇനി വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല. പത്ത് മിനിറ്റ് ചൂടാറാനായിട്ട് മാറ്റി വെച്ച ശേഷം നമുക്കിതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. നേരെ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കുകയാണ് നല്ലത്. ഇതുപോലെ ഒരു മീഡിയം ടൈപ്പ് ഉരുളകൾ ഉണ്ടാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യം ഒരു അപ്പച്ചെമ്പാണ്. അപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചൂടാവാനായിട്ട് വയ്ക്കാം. ഒരുവിധം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഉരുളകൾ ഇതിലേക്ക് വെച്ച് ഒന്ന് ആവിയേറ്റാം, ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. ഇതുപോലെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കുറേ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊന്ന് വെന്തിട്ടിട്ടെ. ഇതിവിടെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കാം. ഓഫ് ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കണം. ഇനി നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഇടിയപ്പത്തിൻ്റെ അച്ചാണ് ആവശ്യം. ഇതുപോലത്തെ അച്ച് വെച്ചാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഇടുക. ഈ ഓരോ ഉരുളകൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം നമുക്ക് കറക്കിയെടുക്കാനായിട്ട്. നമുക്ക് ഒറ്റ കൈക്ക് തന്നെ നല്ല ഈസി ആയിട്ട് കിട്ടും. ഒട്ടും ബലമില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം റെഡിയാണ്. ഇത് ഓൾറെഡി കുക്കാണ്, ഇനി നമുക്കിത് വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു കാസറോളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഇതേപോലെ കറക്കിയെടുക്കാം. ഒറ്റ കൈക്ക് തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കറക്കിയെടുക്കാൻ പറ്റും. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ കേടാവാതെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റും നല്ല ഈസി ആയിട്ടുള്ള ഒരു ഇടിയപ്പമാണ്. ഇതുപോലെ ഈ ഇങ്ങനെ അധികം ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇടിയപ്പമാണ് ഇത്. ഓരോ ഉരുളകളും തീർന്നു കഴിഞ്ഞിട്ട് ശേഷം മാത്രം നമുക്ക് തീ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് കറക്കിയെടുക്കാൻ. നേരെ ചൂടോടുകൂടി തന്നെ ഇത് കറക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.